ഈ കാണുന്നിടത്ത് ചായക്കട ഉണ്ടായിരുന്നു. അവിടെ ഓ ഇവിടെ ജംഗ്ഷൻ ആയിരുന്നു. അപ്പൊ ഇത് ജംഗ്ഷൻ ആയിരുന്നു അല്ലെ? സൗണ്ട് ഇവിടെ മുകളിൽ നിന്ന് സൗണ്ട് കേട്ടോ ചേട്ടൻ കയറി മുകളിലോട്ട് ഓടുകയായിരുന്നു. രക്ഷപ്പെട്ടു. ബാക്കി ഇവിടെ വന്ന് കടക്കാത്തായിരുന്നു. ഈ കടക്കാത്തിരുന്നവരാണ് മൊത്തത്തിൽ പോയത് അല്ലെ? അവിടുത്തെ ഈ വീട്ടിലെ നായാണത്. പാവം, അരില്ലാണ്ട് നോക്കാനില്ലാണ്ട് കിടക്കണം. മൊത്തം അതൊക്കെ എയറിൽ നിൽക്കണ മാതിരി നിൽക്കുകയാണ്. ബാക്കിയുള്ള അടിയിലുള്ള മണ്ണ് മൊത്തം അടിച്ചു പോയി. കഷ്ടം തന്നെ. ഇവിടെ ഒരു വീട് ഉണ്ടായിരുന്നു പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ലേ? പുതിയ വീടായിരുന്നു. അയ്യോ അയ്യോ, ഓ പുതിയ വീട് ഇങ്ങനെ ഒലിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എന്ന് മിറ്റ അടിഞ്ഞു പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് തന്നെ. ഓ അത് ശരി, നമുക്ക് ഓർക്കാൻ കൂടെ പറ്റിയല്ലേ. ഞാൻ ജങ്കിലോട്ട് ഇടിച്ച് വീണ് ചെങ്ങോട്ടാ വര. ഈ വീടുമ്മത്തട്ട് നിന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്താണ്ട് അല്ലേ ഈ വന്നത്? ഈ വീടുള്ളതുകൊണ്ട് ഇവിടെ തട്ട് നിന്ന് അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ വീടും കൂടി പോയാണ്. പാപ്പള്ളി പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. പാപ്പള്ളി നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഇപ്പുറമുള്ള ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അവിടെ മൊത്തം എടുത്ത് പോയേക്കാണ്. അപ്പം ഈ കാണുന്ന വളവ് ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങി വരുമ്പോൾ താഴെ എത്തും. അത് റോഡാണ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ളായിട്ട് ഒലിച്ചു പോയിരിക്കും. റോഡില്ല അവിടെ ഒരു തെണ്ട് മാത്രം, ഒരടി വീതിക്കുള്ള ഒരു തെണ്ട് മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തം പോയി. ഇവിടെ നിന്ന് കുറച്ച് ഇടിച്ചിട്ടാണ് ഇപ്പോൾ പോകാൻ ഉള്ള കണ്ടീഷനിലാക്കിയത്. ശരിക്കും പറഞ്ഞാൽ വളരെ സോഫ്റ്റ് മണ്ണാണ്. സാധാരണ നമ്മുടെ ഒരു കളിമണ്ണായിട്ടുള്ള കളിമണ്ണല്ല, നടാൻ ചെടിയൊക്കെ നടാൻ പറ്റിയ ടൈപ്പ് മണ്ണില്ല. നമ്മുടെ സാധാരണ മുറ്റത്തുള്ള മണ്ണിൻ്റെ ടൈപ്പ് മണ്ണാണ്, മൊത്തം കട്ടിയാത്ത മണ്ണ്. അപ്പം നല്ലൊരു മഴയും കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഒന്ന് ഒലിച്ചു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ മദ്യത്തിന് പെയ്യാണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് കുറച്ചുകൊണ്ട് കയറി വരാൻ പറ്റും. കാരണം ഇത് മൊത്തം റെഡിയാക്കി വരാൻ കുറേ സമയം എടുക്കും. വേണ്ടിയായിരിക്കുമല്ലോ. പിന്നെ എങ്ങനെയാണോ എന്തൊരു പേരെങ്കിലും വരാൻ പറ്റില്ല. അപ്പം ഇതുകൂടി പോയിക്കഴിഞ്ഞാൽ ഈ പ്ലാപ്പിള്ളിയും തലവാരമായിട്ടുള്ള ഇത് ഇവിടെയുള്ള കണക്ഷൻ വിടും. പിന്നെ അപ്പുറത്ത് പുള്ളിഞ്ഞാറ് വഴിയൊക്കെ ഇറങ്ങാനുള്ള വഴിയുള്ളൂ. പിന്നെ നിലവിലുള്ളത് ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് ഇവിടെയൊക്കെ. അപ്പുറത്ത് ഇനി താഴത്തെ കുറച്ച് വീടുകളൊക്കെ വെച്ച് കൊണ്ടു കഴിഞ്ഞാൽ അതുകൂടി അങ്ങ് പോയിക്കാം. ഇപ്പം നമ്മുടെ അവിടെ നിന്ന് ഒരു 2.5 കിലോമീറ്റർ താഴത്തോട്ട് വരുമ്പോഴുള്ള ഒരു കാഴ്ചയാണത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു വീട് ഫുള്ളായിട്ട് തന്നെ ഒലിച്ചു പോയേക്കാണ്. തറ മാത്രമേ ഉള്ളൂ. പിന്നെ മുകളിലാണെങ്കിലും വീടുകൾ ഭാഗികമായിട്ട് മാത്രം നിൽക്കുന്നുണ്ട്. ബാക്കിയെല്ലാം പോയേക്കുന്ന രീതിയിലുള്ളൊരു ഇതാണ് കാണുന്നത്. പ്ലാപ്പള്ളി ഇന്ന് വരുമ്പോഴുള്ളൊരു ദൃശ്യമാണ് ഈ കാണുന്നത്. ഇത് കണ്ട് ഈ താഴെ കാണുന്ന വീടിൻ്റെയും ഇതേമാതിരി തന്നെ പകുതിയൊക്കെ പോയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ തെറ്റത്താണ്, ഒട്ടും ഇല്ല ഇനി അങ്ങോട്ടേക്ക്. ഫുള്ള് അതിൻ്റെ അപ്പം വീടിനോട് ചേർന്നുള്ള മണ്ണ് മൊത്തം ഒലിച്ചു പോയിരിക്കുന്നൊരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ആ ചേട്ടൻ പറഞ്ഞത്. ഈ വീട്ടിലുള്ളവരാണോ അതിൻ്റെ മുകളിൽ ഈ വീട്ടിലുള്ളവരാണെന്ന് തോന്നുന്നു. കാരണം ഫുള്ളായിട്ട് വീടേ ഇല്ല. ഇവിടെ ഒരു തറായിട്ടുള്ളതുകൊണ്ട് ഇവിടെ വീട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതൊരു ഷെഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു ദൃശ്യം തന്നെയാണ്. ഈ വീടാണെങ്കിൽ പോലും ഇനി ഉപയോഗിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനിലോട്ട് എത്തിക്കാൻ ഒരിക്കലും സാധിക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആ വീടിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ ആ വീട് എന്ത് സുരക്ഷയിലാണ് അവർ ധൈര്യമായിട്ട് കഴിഞ്ഞ് അവിടെ കയറി കിടക്കുക? ശരിക്കും പറഞ്ഞാൽ ആകെ ജീവനും സ്വത്തിനും ഫുൾ ഭീഷണിയായി എന്ന് പറയാം ഈ പ്രാവശ്യത്തെ മഴ. ഒരു 3 മണിക്കൂറത്തെ മഴയാണ് ഇത്രയും ദുരന്തം എത്തിച്ചെന്ന് ഓർക്കുമ്പോഴത്തേക്കും അത്ഭുതം തന്നെയാണ്. ഇവിടെ ഒരു കുരിശുപള്ളി നിൽക്കുന്നുണ്ട്. ഒരു പാർട്ടി ഓഫീസ്, CPM ഒരു പാർട്ടി ഓഫീസുന്നുണ്ട്. ബാക്കിയെല്ലാം ഇപ്പുറത്തുള്ള കണ്ട മുകളിലേക്ക് കാണുന്ന മൊത്തം സൈഡിൽ അപ്പുറപ്പുറം വീടുകളുണ്ടായിരുന്ന ഏരിയ ആണത്. വൈദ്യുതി കണക്ഷനൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടിയുള്ള ചാലാണ് മൊത്തം പ്രളയമായിട്ട് ഉരുൾപൊട്ടലായിട്ട് ഇങ്ങോട്ട് പോകുന്നിരിക്കുന്നത്. അതേമാതിരി ആ മലയിൽ നിന്നാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഉരുൾ പൊട്ടി പോന്നേക്കുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും താഴെ കൂടി ആ പുഴ ഒഴുകി പോകുന്നുണ്ട്. കംപ്ലീറ്റ് കല്ലും കാര്യങ്ങളൊക്കെ ഒഴുകി ചെന്ന് അവിടെയൊക്കെ ഫുള്ളായിരിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത്. ചേട്ടൻ്റെ പേരെന്താ? പരീത്. എവിടെ സ്ഥലം? ഈരാറ്റുപേടന്ന് വരുവാണ്. പാത്ര കച്ചവടം ആയിട്ട്. അപ്പൊ ഇവിടെ സ്ഥലം വരാറുള്ള സ്ഥലമാണ്? വരാറുള്ളതാണല്ലേ. അപ്പൊ ഇവിടെ എത്ര വീടുകൾ ഉണ്ടായിരുന്നു ആക്ച്വലി അറിയാവോ? കറക്റ്റ് ആയിട്ട് ഇപ്പൊ എന്തൊക്കെയാ നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചേക്കുന്നത്? ഈ കാണുന്ന ഈ തറ ആണെന്നൊരു വീടായിരുന്നില്ലേ? മൊത്തത്തില് പോയി.
ഈ കാണുന്നിടത്ത് ചായക്കട ഉണ്ടായിരുന്നു, അവിടെ ഓ ഇവിടെ ജംഗ്ഷൻ ആയിരുന്നു. അപ്പൊ ഇത് ജംഗ്ഷൻ ആയിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ കടകൾ മൊത്തം പോയി, ഇവിടെ ഉള്ള ഈ വീടും അങ്ങനെ ഇതായി പോയി അല്ലേ? മൊത്തം എടുത്ത് പോയേക്കാണ്. പിന്നെ മുകളിലേക്കുള്ള വീടുകൾക്കും നാശനഷ്ടങ്ങളുണ്ടെന്ന് ഈ തൊട്ട് മുകളിലത്തെ വീടിന് പകുതി പോയിട്ടുണ്ട് അല്ലേ? ഓ ഇവിടെ എത്ര പേര് മരിച്ചിട്ടുണ്ട്? ഇവിടെ നാല് പേര്, കാരണം ഈ വീട്ടിലെ ഒരാളെ, രണ്ട് പേര്, പിന്നെ മുകളിലത്തെ വീട്ടിലെ പാർട്ടി ഓഫീസിന്റെ. അങ്ങനെ മൊത്തം നാല് പേര് ഇവിടെ മരിച്ചേക്കണം. ഏറ്റവും കൂടുതൽ മരണം ഇവിടെ ഒരു വീട്ടിൽ ആറ് പേര്, കുട്ടികളൊക്കെ കൂടി മരിച്ചേക്കണം. ഓക്കെ, ഇവിടെ നാലുപേര് മൂന്ന് കുടുംബത്തിൽ നിന്നാണ് പോയേക്കണം. പിന്നെ അപ്പുറത്തില്ലേ അവിടത്തെ ഉരുള് കഴിഞ്ഞ് വന്ന അവര് കണ്ടിട്ട് വന്നപ്പോഴാ ഇവിടെ കടയാ വന്നവര് കേറി. വീട്ടിലെ രണ്ടുപേരും വീട്ടിലെ അവരും ആ ചേട്ടനൊപ്പം സൗണ്ട്, ഇവിടെ മുകളിൽ നിന്ന് സൗണ്ട് കേട്ടോ, ചേട്ടൻ കയറി മുകളിലോട്ട് ഓടുകയായി. അതുകൊണ്ട് അയാള് രക്ഷപ്പെട്ടു. ബാക്കി ഇവിടെ വന്ന് കടക്കകത്തായിരുന്നു, ഈ കടക്കകത്തിരുന്നവരാണ് മൊത്തത്തിൽ പോയത് അല്ലേ? നിന്ന് നിപ്പില്ല പ്രത്യക്ഷമായി പോകണത് അല്ലേ? എല്ലാരും ഈ മരിച്ചവരൊക്കെ പേഴ്സണൽ ചേട്ടൻ പരിചയമുണ്ടായിരുന്നവരാണൊക്കെ. അയ്യോ, ഈ നായ ഇവിടെ ഉണ്ടായിരുന്ന നായാണ് ഇവരുടെ വീട്ടിലെ ആണല്ലേ? അപ്പൊ ഇവിടെ ഈ മരിച്ച ആള് കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു അറിയോ? ഇവിടുത്തെ ചേച്ചിയാണ് മരിച്ചത്. ഓ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നു. അവളപ്പ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് മാറിയേക്കണം അപ്പൊ അല്ലേ? പോയേക്കുവാണല്ലേ. ഓക്കെ, കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടി തോന്നുന്നൊരു കാഴ്ച തന്നെയാണ്. അവിടുത്തെ ഈ വീട്ടിലെ നായയാണത്, പാവം. ആരില്ലാണ്ട് നോക്കാനില്ലാണ്ട് കിടക്കണം. ഇലക്ട്രിക്കൽ കമ്പിയൊക്കെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഓ ശരിക്കും പറഞ്ഞാൽ അതിഭയാനകമായൊരു കാഴ്ച തന്നെ. കണ്ട ഇവിടെയൊക്കെ മൊത്തം അതൊക്കെ എയറിൽ നിൽക്കണ മാതിരി നിൽക്കുകയാണ്. ബാക്കിയുള്ള അടിയിലുള്ള മണ്ണ് മൊത്തം അടിച്ചു പോയി. ഓ ഇത് വളരെ വളരെ ഭയാനകമായിട്ടുള്ളൊരു കാഴ്ച തന്നെ ഉണ്ടോ? ഇതുണ്ട്, ഒരു പില്ലറൊക്കെ കോൺക്രീറ്റ് പില്ലറാണ് മൊത്തത്തിൽ ഇതായി പോയിക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. എന്തൊരു ശക്തിയായിരുന്നു എന്നുള്ളതാണ് കണ്ടതേ. ഇവിടുത്തെ പില്ലറും ഒക്കെ പോയി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. കഷ്ടം. വലിയൊരു ഉരുള് പൊട്ടി വന്നേക്കുന്നതാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഒഴുകി വന്നിട്ട് മൊത്തത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന കടകളും എല്ലാം കൂടി കൂട്ടിയെടുത്തിട്ട് പോയേക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. നേരെ അടിയിലേക്ക് അങ്ങനെ പോയേക്കുന്ന ഉണ്ടോ? ഇതിപ്പോൾ വെറും പാറ മാത്രമേ, ഫുൾ പാറയിട്ട് മാത്രമായി. മുകളിലുണ്ടായിരുന്ന മണ്ണ് മൊത്തം പോയി, അടിയിലുള്ള പാറ മാത്രം ഇട്ട് തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എവിടെയാ വീട്? എവിടെ? എന്താ പേര് ചേട്ടൻ്റെ? രഘു അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് വെള്ളം ഒഴുകി വന്നിരുന്നുണ്ടിരുന്ന ചാല തന്നെയാണോ? അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചാല ഉണ്ടായിരുന്നു. ഈ മഴയത്താണ് ഇത് മൊത്തത്തിൽ പോന്നേക്കണം അല്ലേ? ഈ വീട്ടിലൊരു കുട്ടിയാണല്ലേ മരിച്ചേക്കണത്? ഈ കുട്ടിയും എൻ്റെ അമ്മയും ഈ വീട്ടിലെ. പിന്നെ ഇവിടുത്തെ ഒരു ചേച്ചി മരിച്ചെന്നാണല്ലേ? പിന്നെ മുകളിലത്തെ വീട്ടിൽ എല്ലാവരും ഇവിടെ ഈ ചായക്കടയിൽ നിന്നാണ് പോയേക്കണം അല്ലേ? ഇവിടെ രണ്ടു മൂന്ന് കട ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ആയിരുന്നല്ലേ. ഒറ്റ നിമിഷ നേരം കൊണ്ടാണല്ലേ മൊത്തം പ്രത്യക്ഷമായി പോയത്. ഈ ഉണ്ടായിരുന്നു ചേട്ടനൊക്കെ ഇവിടെ ഈ ഏരിയയിൽ ഉണ്ടായിരുന്നു ടൈമില്? കൂട്ടിക്കലായിരുന്നു അല്ലേ. അപ്പൊ തിരിച്ചിങ്ങോട്ട് കയറി ഏതിലേ വന്നത്? എങ്ങനെ അറിഞ്ഞ സംഭവങ്ങളൊക്കെ? മൊത്തം ബ്ലോക്ക് ആയി പോയി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ടുണ്ടായേക്കുന്ന സംഭവ വികാസങ്ങളാണ് മൊത്തം അല്ലേ? അതല്ലേ. ഓഹോ, ചേട്ടൻ്റെ വീട്ടിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങളുണ്ടായിരുന്നോ? ആ ഭാഗത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ? കഷ്ടം തന്നെ. ഇവിടെ ഒരു വീട് ഉണ്ടായിരുന്നു പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അല്ലേ? പുതിയ വീടായിരുന്നു. അയ്യോ, ഓ പുതിയ വീട് ഇങ്ങനെ ഒലിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ശക്തിയായിരിക്കണം അല്ലേ വന്നേക്കണത്. ഓ കഷ്ടം തന്നെ. അപ്പൊ ഈ വീട്ടില് പിന്നെ ഒരു ചേട്ടൻ മാത്രമുള്ള മകനുണ്ട്. ആ ഹാ ഹാ, അവരിപ്പോ വേറെ എങ്ങോട്ടാണ് മാറിയേക്കുന്നത്? ഇപ്പൊ യന്ത്യാറിലേക്ക് മാറിയേക്കുവാണല്ലേ. ഓക്കെ, മുകളിലത്തെ വീട്ടില് അവിടെ നിന്ന് ഇപ്പൊ ആളില്ലെന്നുള്ള എല്ലാരും മാറിയേക്കാണല്ലേ. ആ ഹാ ഹാ,
ക്യാമ്പുകളിലേക്കൊക്കെയാണോ അല്ലെങ്കിൽ വാടകയ്ക്ക് വീടെടുത്ത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സഹായങ്ങളൊക്കെ ആയിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, ആയിട്ടുണ്ടല്ലേ. ഓ, എന്തായാലും ഭയങ്കര ഒരു ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടായേക്കുന്ന സംഭവം തന്നെയല്ലേ. കാരണം ഇത് തന്നെ ഇതിനുമുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ആക്ച്വലി അത് വരുന്നല്ലാണ്ട് ഇവിടുത്തെ മണ്ണ് ഭയങ്കര സോഫ്റ്റ് ടൈപ്പ് മണ്ണാന്നുള്ളേ. അപ്പോൾ ഞങ്ങൾ മുകളിൽ പോയിരുന്നു, അപ്പോൾ അവിടെയൊക്കെ ഈ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്, അതാണ് ഈ പ്രശ്നം വന്നത് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ കണ്ട ഉരുളിൻ്റെ തൊട്ടടുത്തുള്ള അടുത്ത ഉരുളാണത്. ആ ഇപ്പോൾ കഴിഞ്ഞ് നമ്മൾ ആ വീടുകളൊക്കെ കണ്ടതിൻ്റെ തൊട്ടടുത്തുള്ള ഉരുളാണ് കണ്ടോ. ഇവിടുന്ന് മൊത്തം പോന്നിട്ട് നേരെ അടിയിലേക്ക് ഭയങ്കര ഒരു ഉരുള തന്നെയാണ് ഇവിടെ. പക്ഷെ ഇവിടെ നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. റോഡ് മാത്രം കുറച്ച് പോയിട്ടുണ്ട്, ബൈക്കുള്ള ഇതായിട്ട് കാണാൻ. ഇവിടുന്നാണ് തുടങ്ങിയേക്കുന്നത്, ഈ ഉരുള ഇവിടുന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കണത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയേക്കുന്നതാണ്. ഇവിടുന്നാണ് നമ്മുടെ സ്റ്റാർട്ടിട്ട് പോയത്. നമസ്കാരം ചേച്ചി, എവിടെയാ വീട്? എവിടെയാ? മ്ലാക്കര അല്ലേ. എളങ്ങാട് ടോപ്പ് അങ്ങോട്ട് പോകുന്നു, സൈഡിലോട്ട് പോകുന്നത്. ഓക്കെ ഓക്കെ. ഞാൻ പണ്ട് വന്നിട്ടുണ്ട് അവിടെ. ബൈക്ക് കയറി പോണ വഴിയൊക്കെ ഉള്ളൂ. ആ, ഞാൻ ബൈക്കിന് പണ്ട് അതിൽ അങ്ങനെ കയറി അങ്ങനെ വന്നു. മോളിൽ ചെല്ലുമ്പോഴത്തെ ഒരു കലുങ്ക് ഒക്കെ ഉണ്ടായിരുന്നല്ലേ, അവിടം വരെ വന്നിട്ടുണ്ട്. എളങ്ങാട് പാലം ഉണ്ട് അവിടെ. എളങ്ങാട് പാലം കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴിക്കല്ലേ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്ന വഴിക്കാണ്. ഓക്കെ. അപ്പൊ അവിടെ ഒക്കെ എങ്ങനത്തെ? ഭയങ്കരമായിട്ട് ഉരുള് പൊട്ടി. ആദ്യമേ ഉരുള് പൊട്ടിയപ്പോള് ഞങ്ങള് വീട്ടിലായിരുന്നു. ഞങ്ങൾ തൊള്ളുറപ്പിന് പോയി. ഞാൻ തൊള്ളുറപ്പ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വലിയ മഴ, വലിയ മഴ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു അന്നേരം പിന്നെ അവിടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴ. അന്നേരത്തേക്ക് ചേട്ടൻ മഞ്ഞെടി ഭയങ്കര മഴയാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ മഴ പെയ്യുന്നതിൽ തന്നെ ചെയ്യണം. ഉടനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ മിറ്റ പിടിഞ്ഞു. മിറ്റ പിടിഞ്ഞപ്പോൾ മെഡി മിറ്റ പിടിഞ്ഞു പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. നമുക്കൊരു പ്ലാസ്റ്റിക് എടുത്തിടാ, ബാക്കോട്ട് ഇടിയാ കിടക്കട്ടെ, വെര പോകാതിരിക്കട്ടെ. മിറ്റ പിടിഞ്ഞു നമ്മുടെ വീടിന്റെ ഫ്രണ്ട് തന്നെ. മിറ്റ പിടിഞ്ഞു കഴിഞ്ഞ് സാറ് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ മിറ്റത്തിന് കയറിയില്ല. മിറ്റത്തിന് കയറാതെ ഞാനും ചേട്ടനും മിറ്റത്തോടെ തന്നെ നടന്നു. എന്നാലും സാറും കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടുക്കളയുടെ വശത്തൂടെ ഒരു ചെറിയൊരു ഉരുളാദിമ പോകുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മുടെ അടുത്ത പറമ്പിലത്തെ ഒരു ആൾക്കാരുടെ പറമ്പിൽ നിന്ന് ഉരുള് പൊട്ടി നമ്മുടെ വീട് കക്കൂസിന്റെ അങ്ങോട്ട് വന്നു. കക്കൂസിന്റെ അങ്ങോട്ട് വന്ന് മണ്ണും കല്ലും എല്ലാം കയറി കക്കൂസ് എല്ലാം പോയി. പിന്നെ അത് ശകരം കഴിഞ്ഞ് പറഞ്ഞു തീർന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നും കൂടെ വന്നു. അത് വലിയൊരു ഉരുളായിരുന്നു. അത് നമുക്ക് ഓർക്കാൻ കൂടെ പറ്റിയല്ലോ. ആ ഉരുള് വന്നപ്പോഴേ ഞാൻ ജങ്കിലോട്ട് അടിച്ച് വീണ്. അത് എങ്ങോട്ടാ വരുന്ന അറിയത്തില്ല. അത് കഴിഞ്ഞ് ശകലം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വീടിന്റെ മേളുവശത്തോട് അടിച്ച് ഒരു ഉരുള് വന്നു. ആ ഉരുള് വന്നപ്പോ ഞാൻ ചേട്ടൻ മഞ്ഞടി നമ്മളെല്ലാരും പോയെന്ന് പറഞ്ഞു. വീട്ടില് ചേട്ടനും ചേച്ചിയും മാത്രമാണോ? അമ്മയുണ്ട്, പ്രായമായ അമ്മയുണ്ട്, മക്കളുണ്ട്. എന്നിട്ട് എന്റെ മോൻ പിന്നെ വാടകയ്ക്കാ താമസിക്കുന്നത്. അവരുടെ അങ്ങോട്ടാ ഈ പോകുന്നത്. നേരെ താഴെ തന്നെയാണ് വീട്. ഈ പോകുന്ന എല്ലാം അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. എങ്ങോട്ടും പോകാനിട്ടാ ഈ ഉരുള് മൊത്തം പോകുന്ന അങ്ങോട്ടാ പോകും. അന്നേരം പിള്ളേര് വിളിച്ചു അമ്മച്ചി ഉരുള് പൊട്ടി തോന്നി. അന്നേരം ഞാനിവിടെ പറഞ്ഞിട്ട് ഉരുള് പൊട്ടി എങ്ങോട്ട് പോകും, പിള്ളേരെ രക്ഷിക്കാൻ പറ്റുമോ? ഈ അമ്മയുണ്ട്, അമ്മയെടുത്തോണ്ട് ഓടണ്ടേ. ശാലം കഴിഞ്ഞപ്പോ ഇന്ത്യയും വരുന്നുണ്ട്. എങ്ങോട്ട് ഓടും ചേട്ടൻ? ഞാൻ തന്നെ അമ്മയെ വിളിച്ചു, അമ്മ എഴുന്നേറ്റ് വാ, ഉരുള് വരുന്നു, നമുക്ക് രക്ഷപ്പെടണ്ടേ. പിന്നെ അമ്മയും ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി കയ്യെ പിടിച്ച് എങ്ങനെ ഓടിയെന്നും എങ്ങോട്ടാ ഓടുന്നെന്ന് പോലും നമുക്കറിയത്തില്ല. അതുപോലെ വെള്ളം വന്ന് ചാടുക, കല്ലും എല്ലാം കൂടെ വരുവല്ലേ. ആ ഒരു 3 മണിക്കൂർ മഴയുടെ ഇതാണ് കാണുന്നത്. നമ്മളെങ്ങോട്ടാ ഓടുന്നതെന്ന് നമുക്ക് പോലും അറിയത്തില്ല. അന്നേരം പിന്നെ ആ പോക്ക് പോയി പിള്ളേരെല്ലാം പിന്നെ പോയി കൂട്ടിക്കൊണ്ട് വന്നു. ഒരു തരത്തിൽ പോയി കൂട്ടിക്കൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടു. വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ക്യാമ്പിലോട്ട് പോരാനായിട്ട് ഒരു രക്ഷയില്ല. എല്ലാവിടും കുഞ്ഞുണ്ട്, അതിനെ നമുക്ക് രക്ഷിക്കണം. പ്രായോ അമ്മയുണ്ട്, നമ്മളെങ്ങനെങ്കിലും ഓടി രക്ഷപ്പെടുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ എങ്ങോട്ട് ഓടും? അതാണ് നമുക്കിപ്പോ ഒന്നും വേണ്ട. നമുക്കൊരു നമ്മുടെ വീട് പൂർണ്ണമായിട്ടും തകർന്നു പോയോ? തകർന്നിട്ടില്ല, വീട് തകർന്നിട്ടില്ല. രണ്ട് സൈഡും ഉരുള് വന്നിട്ട് മേളുവശത്തോടെ അങ്ങനെ വലിയ രണ്ട് കല്ല് നമ്മുടെ വീടിന്റെ മേളുവശത്ത് ഉണ്ട്. നമുക്ക് ധൈര്യമായിട്ട് അവിടെ കയറാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്.
അന്നേരം ഈ വരുന്നവര് വന്നിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലേ വരൂ. ഈ ഇതിലെ ചാനലുകാർ വന്നാലും കുറച്ച് സ്ഥലങ്ങളിൽ നമ്മുടെ ആ പ്രദേശത്ത് വന്നാലേ അതിനെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ആരും അങ്ങനെ കേറി വന്നിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് ഇന്ന് വരെ ക്യാമ്പിലല്ലേ. നമ്മളങ്ങോട്ട് ആരേലും വന്നെന്ന് പറഞ്ഞാലും നമുക്ക് പോകാൻ പറ്റും. ഇന്നലെ ഞാൻ ചേട്ടനും കൂടെ പോയി. മഴയുടെ കാര്യം കണ്ടപ്പോൾ ഞങ്ങൾ ഇന്നലെ മഴ ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു ഉരുള് ചെറുതായിട്ട് പൊട്ടി. എന്തൊക്കെ പറഞ്ഞു മിന്നാന്ന് ഉരുള് പൊട്ടിയപ്പോ ഞങ്ങൾ എല്ലാ ബന്ധുക്കാരെല്ലാം വിളിച്ചു ചോദിച്ചു എവിടെ എവിടെ എവിടെയാന്ന് ചോദിച്ചു. അന്നേരം ഞങ്ങൾ ക്യാമ്പിലാന്ന് പറഞ്ഞു. ഞങ്ങൾ ക്യാമ്പിലാന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഇവിടെയാന്ന് പറഞ്ഞപ്പോ അവർക്ക് സമാധാനം. അല്ലെ എന്നാ ചെയ്യും? ഇപ്പൊ എത്ര എത്ര കുടുംബക്കാരുണ്ട് ഇവിടെ ക്യാമ്പില്? എത്ര കുടുംബക്കാരുണ്ട് മാഡം? 14 അല്ലേ. നിലവിലുള്ളത് ഇപ്പൊ വീടുകൾ പൂർണ്ണമായിട്ടും പോയേക്കുന്നവരെ. ബാക്കിയുള്ളവരൊക്കെ തിരിച്ച് വീടുകളിലോട്ടൊക്കെ പോയിട്ടുണ്ട്. ഓ എന്നാലും ഒരു റിസ്ക് എടുത്ത് പോയേക്കാണ് അല്ലേ. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് അതിന്റെ ഇതൊക്കെ ഉള്ളത്? ഗവൺമെന്റിന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗവർണർ വരും. ഇവർക്ക് വീട് പോയവർക്കൊക്കെ ഒരു നിവേദനം തയ്യാറാക്കി വെച്ചോളാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് SI CI ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞായിരുന്നു. ഞങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇരിക്കുന്ന അന്നേരം അവിടെ ഇവിടെ വന്ന് പറഞ്ഞു. ഇവരെല്ലാം അപേക്ഷയെല്ലാം എഴുതി വെച്ച അന്നാണ് രണ്ടാമത്തെ ഉരുള് ഭയങ്കരമായിട്ട് അന്ന് രാത്രി എല്ലാരും വന്നു. അപ്പൊ ഗവർണർ കോട്ടയം വരെ വന്നു നമ്മള് മെസ്സേജ് കണ്ടിരിക്കുന്നേ. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ വന്നു ചേരാനുള്ള ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് തിരിച്ചുപോയി. ഇവരെല്ലാരും അപേക്ഷയൊക്കെ എഴുതി ഇത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു. നമുക്ക് അറിയത്തില്ല. അപ്പൊ ഗവൺമെന്റ് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ഒരു ശരിക്കും പറഞ്ഞാൽ കിടക്കാൻ പോലും സ്ഥലമില്ലാതെ നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് സന്നദ്ധ സംഘടനകള് രാഷ്ട്രീയ സാമുദായിക പ്രവർത്തകര് പരമായിട്ടും ഒക്കെ നല്ല സഹായങ്ങള്. ഇവർക്ക് ഒന്നിനും ഒരു കുറവില്ല. പക്ഷെ ഇവർക്ക് ഇനിയിപ്പം എപ്പോഴും എന്നും ക്യാമ്പിൽ പറ്റിയല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുങ്ങൾക്ക് വീട് ഗവൺമെന്റ് ആണെങ്കിലും എല്ലാ സാമ്പത്തികപരമായിട്ട് എല്ലാം തീരെ മോശപ്പെട്ടവരാ ഇപ്പൊ ഇന്ന് ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഉടുത്ത ഉടുപ്പാലങ്ങോട്ട് പോകുന്നേക്കണമായിട്ട് ഒരവസ്ഥയാണ് അല്ല. അപ്പൊ എന്തായാലും ഇതൊക്കെ ഗവൺമെന്റ് കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഒരു നടപടിയൊക്കെ ഉണ്ടാക്കിട്ട് ഇപ്പൊ വളരെ കുറച്ച് പേരുള്ള ഒരുപാട് പേരൊക്കെ ആശുപത്രിയിലൊക്കെ ആയിട്ട് പോയേക്കാണ്. അപ്പൊ എല്ലാവരും വേണ്ട രീതിയിലുള്ള ഒരു നീക്കങ്ങൾ നടത്തും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഇത് കാണുമ്പോ എല്ലാവരും വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടത്തുമെന്ന് വിചാരിക്കാം നമുക്ക്. കേട്ടോ, ശരി, അപ്പോൾ കാണാം. ശരി, ഓക്കെ, താങ്ക് യു. ഈ കാണുന്നത് കുറെ അപ്പുറത്ത് കുറേ വീടുകളുണ്ട്. അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു തൂക്കുപാലം ഇവിടെ ഉണ്ടായിരുന്നു, അത് മൊത്തം പോയി. പുതിയ പാലത്തിൻ്റെ പണിയെടുക്കുന്ന പില്ലറുകളാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഈ വഴിയൊന്നും പറ്റത്തില്ല. എന്തായാലും കറങ്ങി തിരിഞ്ഞ് അപ്പുറത്തേക്ക് വരേണ്ട ഒരു അവസരം. നടക്കാനുള്ളൊരു പാലമാണ് ഉണ്ടായിരുന്നത്, അതൊക്കെ മൊത്തം കവറായി പോയി. ഉണ്ടായത് മുകളിൽ നിന്ന് ഉരുള് പൊട്ടി വന്നേക്കണ പാറക്കല്ലുകളൊക്കെയാണ് ഈ കാണുന്നത്. ഭയങ്കര ഭീകരമായിട്ടൊരു അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത് നമുക്ക്. ഇതാണ് ഇപ്പോൾ എളങ്കാട് ടോപ്പിലേക്ക് പോകുന്നൊരു വഴിയാണ്. നമ്മുടെ ഈ ഇപ്പോൾ പോകുന്ന വഴി എളങ്കാടിലേക്ക് പോകുന്നൊരു വഴിയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന പുഴയാണ്. ഇവിടെ ഇതേമാതിരി ഒന്നുമല്ല, നിറച്ച് വീടുകളുണ്ടായിരുന്നാണ് അവിടെയൊക്കെ. അതൊക്കെ മൊത്തം ഇതിൽ ഒഴിച്ചു പോയേക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഈ വീടുമ്മ തട്ടി നിന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്താണ്ട് അല്ലേ ഈ വന്നത്? ഈ വീടുള്ളതുകൊണ്ട് ഇവിടെ തട്ടി നിന്ന് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വീടും കൂടി പോയാനാ? ഓ, കാഴ്ച ഭയങ്കരം തന്നെ. ഓ